ഗുഡ് മോർണിംഗ് ഓൾ. ഗുഡ് മോർണിംഗ് മാം. ഗുഡ് മോർണിംഗ് മാം. ഗുഡ് മോർണിംഗ്. ഹൗ ആർ യു ഓൾ? How are you all? Good, what about you? I'm not so good. Have you had your breakfast? Yes, ma'am. Yes. Yes, ma'am. So, active on the other? Ready, Anna? I'm ready. Okay. So, ഇന്ന് ഇല്ലല്ലേ? ഓ ഉണ്ടോ? ഇന്നില്ല, കേറാന്ന് പറഞ്ഞായിരുന്നു മാഡം. Okay. Yeah. So, ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ പ്രസന്റ് ടെൻസ് ആണ് അല്ലെ? പ്രസന്റ് ടെൻസ് ആണ് കൊടുത്തത്. സോ നമുക്ക് കുറച്ച് നമുക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാം. ഞാൻ കുറച്ച് മലയാളം സെന്റൻസ് പറയാം, എല്ലാരും ട്രാൻസ്ലേറ്റ് ചെയ്യാൻ നോക്കാം. ഓക്കെ, റെഡി? യെസ് മാം. ഓക്കെ. അവൻ പത്തനംതിട്ടയിൽ താമസിക്കുന്നു. അവൻ ഏതെങ്കിലും സ്ഥലം, നമുക്ക് ഏതെങ്കിലും പറയാം. സോ ഇവിടെ ഞാൻ പറയുന്നു പത്തനംതിട്ട. അവൻ പത്തനംതിട്ടയിൽ താമസിക്കുന്നു. എങ്ങനെയാ വരാ ഇംഗ്ലീഷില്? പ്രസന്റ് ടെൻസ് ആണ്. ഏത് പ്രസന്റ് ടെൻസില് ഏത് ടെൻസ് ആണ് നോക്കാം. ദെൻ സെൻസ് മേക്കിംഗ്. ഓക്കെ, ഞാൻ എന്നാൽ അവൻ പത്തനംതിട്ടയിൽ താമസിക്കുന്നു. He lives in Pattanamthitta. Okay, parayavo. He lives in Pattanamthitta. എല്ലാവരും പറയൂ. കുറച്ചുപേര് മാത്രം പറഞ്ഞോണ്ട് കാര്യമായില്ല, എല്ലാവരും മനസ്സിലാവണ്ടേ? He lives in Pattanamthitta. ഓക്കെ, ഞാൻ ഇത് പറയുന്നുണ്ടോ? എല്ലാവരും പറയൂ. പറഞ്ഞാൽ തെറ്റിപ്പോകും ഞാൻ ശാസിക്കരുത്. എല്ലാത്തിനും പറയുന്നത് കറക്റ്റ് ആണെന്ന് ഞാൻ ഇപ്പോഴും പറഞ്ഞിട്ടില്ല. ഓക്കെ, സോ പറയാം. He lives in Pattanamthitta. He lives in Pattanamthitta. So, notebook ഇടിക്ക് നോട്ട്ബുക്കിൽ എഴുതാ, മലയാളം എഴുതി വെക്ക. അവൻ പത്തനംതിട്ടയിൽ താമസിക്കുന്നു എന്ന് മലയാളം എഴുതി വെക്ക. ഓക്കെ, അവൻ പത്തനംതിട്ടയിൽ താമസിക്കുന്നു. എല്ലാവിടെയും പത്തനംതിട്ട. ഓക്കെ, ആൻസർ ഞാൻ പറയട്ടെ? ഞാൻ ഇത് പറയുന്നുണ്ടോ? സോ ഞാൻ ആൻസർ പറയുമ്പോ അയാൾക്ക് മനസ്സിലാവും ആരൊക്കെയാ പറഞ്ഞാണ് കറക്റ്റ്, ആരുടെയൊക്കെ മിസ്റ്റേക്ക് വന്നു എന്ന് നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും. ഓക്കെ, കറക്റ്റ് ഇതാണ്. ഹി ലിവ്സ് ഇൻ പത്തനംതിട്ട.
ഓക്കേ, ഹി ലിവ്സ് ഇൻ പത്തനംതിട്ട ആണ്. കറക്റ്റ്. എന്തുകൊണ്ടാണ് വന്നേ? ഹി ലിവ്സ് എന്താ വന്നേ? ആയതുകൊണ്ടാണ് ലീവ്സ് വന്നത്. കറക്റ്റ് ആണ്. കുറച്ച് പേര് പറഞ്ഞു ഹി ലിവ് ഇൻ പത്തനംതിട്ട. ലിവ് വേണ്ട, ലിവ് എന്താണ് ടൂറിലാണ് ലിവ് യൂസ് ചെയ്യാം. സിംഗുലർ ആയതുകൊണ്ടാണ് ഹി ലിവ്സ് വരാം. ഓക്കെ, ദെൻ കുറച്ച് പേര് ലിവ്ഡ് പറഞ്ഞു. ലിവ്ഡ് എന്ന് പറയുന്നത് പാസ്റ്റ് ആണ്. ഓക്കെ, കഴിഞ്ഞു പോയ കാര്യമാണ് ലിവ്ഡ്. നമ്മൾ പറഞ്ഞത് പ്രസന്റ് ആണ്, പ്രസന്റ് ടെൻസില്. ഇനി ഏത് ടെൻസ് ആണെന്ന് പറയാൻ പറ്റുമോ ആരെങ്കിലും? ഹി ലിവ്സ് ഇൻ പത്തനംതിട്ട എന്ന് പറയുന്നത് ഏത് ടെൻസ് ആണ്? സിംപിൾ പ്രസന്റ്. സിംപിൾ പ്രസന്റ് ആണ്. അതെ, സോ ഇത് സിംപിൾ പ്രസന്റ് ആണ്. എന്താണ്? ഞാൻ പത്തനംതിട്ടയിൽ താമസിക്കുന്നു. കണ്ടോ, താമസിക്കുന്നു. നമ്മൾ ആദ്യം പറഞ്ഞ ടെൻസ് ആണ് അല്ലെ? താമസിക്കുന്നു, പഠിക്കുന്നു. ഈ ഉന്നു ഉന്നു എന്ന് വരുമ്പോ അത് എന്താണ്? സിംപിൾ പ്രസന്റ് ആണ്. ഓക്കെ, ഇനി അവൻ പത്തനംതിട്ടയിൽ താമസിക്കുകയാണ് എന്നാണെങ്കിലോ? He is lives in Pathanamthitta. He has lived in Pathanamthitta. He is living in Pathanamthitta. Has been in Pathanamthitta. Has lived in Pathanamthitta. He lives in അവൻ പത്തനംതിട്ടയിൽ താമസിക്കുകയാണ്. ടെൻസ് ഏതാണ്? താമസിക്കുകയാണ്. സിംപിൾ പ്രസന്റ് ആണോ? പ്രസന്റ് കണ്ടിന്യൂസ്, പ്രസന്റ് പെർഫെക്ട്, പ്രസന്റ് പെർഫെക്ട് കണ്ടിന്യൂസ് ഏതായിരിക്കും? കണ്ടിന്യൂസ് ആണ് അല്ലെ? Living in Pathanamthitta. He is living in Pathanamthitta. He is living in Pathanamthitta. എന്നാ വരാ അല്ലേ? സബ്ജക്റ്റിന്റെ കൂടെ ഓക്സിലറി വെർബ് ആഡ് ചെയ്യണം, ദെൻ ing form അല്ലേ? അപ്പോ he is living in Pathanamthitta. അപ്പോ നിങ്ങൾക്ക് ടെൻസ് പറഞ്ഞപ്പോ തന്നെ നിങ്ങൾക്ക് അത് സ്ട്രക്ചർ മനസ്സിലായത് കൊണ്ട് സെന്റൻസ് മേക്ക് ചെയ്യാൻ പറ്റിയില്ലേ അല്ലേ? സോ ഇതാണ് സ്ട്രക്ചർ പഠിച്ചാലുള്ള ബെനിഫിറ്റ്. താമസിക്കുകയാണ് എന്ന് പറയുമ്പോ അവൻ പത്തനംതിട്ട. ഓക്കെ, അപ്പോ പ്രസന്റ് സിംപിൾ പ്രസന്റ് കണ്ടിന്യൂസ് ചെയ്യാറല്ലേ. നെക്സ്റ്റ് ഞങ്ങൾ എല്ലാ ദിവസവും ഫുട്ബോൾ കളിക്കുന്നു. They are played in, they are played every day. We are playing football in every day. They play football every day. Tom, Mario. Okay, health okay. കുഴപ്പമില്ല. കഴിഞ്ഞ റെക്കോർഡ് ക്ലാസ് കണ്ടിരുന്നോ? ഞാൻ മാഡം ഇല്ല. ഓക്കെ, കാണാൻ നോക്കണേ. നമ്മൾ കുറച്ച് സ്ട്രക്ചേഴ്സ് ഒക്കെ പഠിച്ചിരുന്നു, പഠിക്കുക. ഓക്കെ, പ്രസന്റ് പെർഫെക്റ്റ് അല്ലേ? തുടർന്നോണ്ടിരിക്കുന്നു, കളിച്ചോണ്ടിരിക്കുന്നു. ഞങ്ങൾ എല്ലാ ദിവസവും ഫുട്ബോൾ കളിക്കുന്നു. We play football every day. ടെൻസ് എന്താ വരാ? എല്ലാ ദിവസവും ഫുട്ബോൾ കളിക്കുന്നു. We play football every day.
played the continuous simple present alle alle yeah simple present aanu appo endha vera they play football every day they play football every day venam njangala avarella njangal We play football every day. We playing football every day. സിമ്പിൾ പ്രസന്റ് ആണ് സോ പ്ലേ പ്ലേ വരുള്ളൂ പ്ലേയിങ് വരില്ല ഓക്കെ ഞങ്ങൾ എല്ലാ ദിവസവും ഫുട്ബോൾ ഇനിയിപ്പോ ഞാൻ എന്നും രാവിലെ 7 മണിക്കാണ് എഴുന്നേൽക്കുന്നത് അല്ലെങ്കിൽ ഞാൻ എന്നും രാവിലെ 7 മണിക്ക് എഴുന്നേൽക്കുന്നു ഞാൻ എന്നും രാവിലെ 7 മണിക്ക് എഴുന്നേൽക്കുന്നു I wake in the morning 7 I wake up every day at ഒന്നില്ല ഞാൻ ഉണ്ടാകും ടെൻസ് ഏതാണ് I wake up in ഞാൻ എന്നും രാവിലെ 7 മണിക്ക് എഴുന്നേൽക്കുന്നു പ്രസന്റ് സിമ്പിൾ അല്ലേ പ്രസന്റ് സിമ്പിൾ ആണ് അപ്പം I wake up in മലയാളം സെന്റൻസ് ഓക്കെ സോ നോക്കാം മലയാളം സെന്റൻസ് നോക്കി ഞാൻ എന്നും രാവിലെ 7 മണിക്ക് എഴുന്നേൽക്കുന്നു മലയാളത്തില് അവസാനം കിടക്കുന്ന ഏതാണ് അവസാനത്തെ പേര് ഏതാണ് അല്ല എഴുതിയിരിക്കുക സോ ഇംഗ്ലീഷിൽ വരുമ്പോ മലയാളത്തിന്റെ അവസാനം ഏതാണോ അത് ഫസ്റ്റ് ചെയ്ത ഏത് വരും ഐ വേക്കപ്പ് അല്ലെ ഐ വേക്കപ്പ് വന്നു ദെൻ എഴുതിയിരിക്കുക എന്ന് കുഞ്ഞെന്താ ഉള്ളത് മലയാളത്തില് ടൈം ഉണ്ട് അല്ലെ ടൈം അല്ല സോ ഐ വേക്കപ്പ് ടൈമിന്റെ കൂടെ ഏത് പ്രൊപ്പോസിഷൻ I wake up at 7 o'clock. എപ്പോഴാണ് എന്നും രാവിലെ അപ്പോ എന്നും എന്നാണ് എന്ത് പറയും എവറി മോർണിംഗ് ഓക്കെ അപ്പൊ സെന്റൻസ് എന്തായി I wake up at 7 continuous every morning. Yeah, I wake up at 7 a.m. every morning. Okay, clear ayo? I wake up at 7 a.m. every morning. Ipo every morning I wake up at 7 a.m. varanum mistake illa. Okay. So clear ano? Doubt undo? മനസ്സിലായി മാഡം മനസ്സിലായി എന്നാണോ ഇല്ല ഇല്ലെന്നാണോ അപ്പൊ ഇത് ഞാൻ എന്നും രാവിലെ എഴുന്നേൽക്കുന്നതാണ് ഇനി അവൾ എന്ന് പറയും അവൾ ഫീമെയിൽ ആണ് അവൾ അവൾ എന്നും രാവിലെ 7 മണിക്ക് എഴുന്നേൽക്കുന്നു പറഞ്ഞേ അവൾ എന്നും രാവിലെ 7 മണിക്ക് എഴുന്നേൽക്കുന്നു എന്താ പറയാ
wakes up varum wakes varum wakes she wakes up at അവൾ എന്നും രാവിലെ 7 മണിക്ക് എഴുന്നേൽക്കുന്നു അല്ലേ അപ്പൊ എന്താ പറയാ അവളാണ് വന്നിരിക്കുന്നത് സിംഗുലർ ആണ് സോ സിംഗുലർ ആയതുകൊണ്ട് സബ്ജക്റ്റും സിംഗുലർ ആയിരിക്കണം സോ ഷീ വേക്സ് വേക്സ് അപ്പ് ഷീ വേക്സ് അപ്പ് അറ്റ് 7 AM എവ്രി മോർണിംഗ് ഓക്കേ ഇറ്റ് ക്ലിയർ യെസ് മാം ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ ഉണ്ടെങ്കിൽ ചോദിക്കാം എല്ലാവർക്കും ചോദിക്കുന്നത് ആർക്കെങ്കിലും ഡൗട്ട് ചോദിക്കാം ഇനി ഡൗട്ട് ചോദിച്ചാൽ മിസ് എന്ത് വിചാരിക്കും എന്ന് ആരും ചിന്തിക്കണ്ട സോ ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ 48 സ്റ്റുഡൻസിലും ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇപ്പൊ ചോദിക്കാം കമന്റ് ചെയ്താലും മതി പറയാൻ പോയിട്ടുണ്ടെങ്കിൽ കമന്റ് ചെയ്താലും മതി എല്ലാവരും പറയണം എല്ലാവരുടെയും ഡൗട്ട് ക്ലിയർ ചെയ്ത് വേണം ക്ലാസ് എടുക്കാൻ അതുകൊണ്ടാണ് ചോദിക്കുക എല്ലാവരും പറയും ക്ലിയർ പറയൂ ആരും പറയുന്നില്ലല്ലോ ക്ലിയർ ആയിരുന്നോ ഇല്ലെന്നോ ക്ലിയർ ആയി മാം ഒന്നുകൂടെ പറയാമോ ക്രിസ്റ്റീന പറയൂ പറയൂ ഡൗട്ട് ചോദിച്ച് ചോദിക്കൂ എല്ലാവരും കമന്റ് ചെയ്താലും മതി ചോദിക്കൂ ക്ലിയർ ആയെങ്കിൽ ക്ലിയർ ആയെന്ന് പറയാം ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം ഫസ്റ്റത്തെ നെറ്റ് പോയി ഇപ്പോഴാണ് ഞാൻ ക്ലാസ് കയറിയത് ഫസ്റ്റ് കേട്ട് കഴിഞ്ഞാലും പിന്നെ നെറ്റ് പോയി ഇപ്പോഴാ കയറാൻ പറ്റിയത് എന്താ എടുത്തതെന്ന് മനസ്സിലായില്ല പ്രസന്റൻസ് ആണ് പറഞ്ഞതേ പ്രസന്റൻസില് നമ്മള് ഓരോ ഇതുപോലെ മലയാളം ട്രാൻസ്ലേറ്റ് ചെയ്തു അത്രയേ ഉള്ളൂ കേട്ടോ ക്ലാസ് കിട്ടത്തില്ല മലയാളം ട്രാൻസ്ലേറ്റ് ചെയ്യും ഇനിയിപ്പോ ആരാ ക്രിസ്റ്റീന 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 ക്ലാസ്സിലുണ്ടെങ്കിൽ ക്രിസ്റ്റീന ആരാ ഡൗട്ട് ഉണ്ടെന്ന് പറഞ്ഞു അത് ക്ലിയർ ചെയ്യാൻ വേണ്ടിയാ വിളിച്ചേ ക്രിസ്റ്റീന ക്ലാസ്സിലുണ്ടോ ക്രിസ്റ്റീനക്ക് എന്താ ഡൗട്ട് എന്ന് പറയോ ക്രിസ്റ്റീന ഞാൻ കേൾക്കുന്നുണ്ടോ ഡൗട്ട് ഉണ്ടോ ഓക്കെ ഏതാ ഡൗട്ട് എന്ന് പറയോ ഞാൻ പറഞ്ഞുതരാം ക്രിസ്റ്റീന ഡൗട്ട് പറയൂ ചോദിച്ചോളൂ ക്രിസ്റ്റീന ചോദിച്ചാൽ ഞാൻ ആരെങ്കിലും വിചാരിക്കുന്നതാണെങ്കിൽ ആരൊന്നും ചിന്തിക്കില്ല ആർക്കും ഇംഗ്ലീഷ് അറിയില്ല എല്ലാവരും പഠിക്കാൻ വന്നിരിക്കുന്നതാണ് കേട്ടോ ഓക്കെ എലക്ട് ചെയ്തിട്ടുണ്ടോ ഓക്കെ ഓക്കെ അടുപ്പ ക്ലാസ് ആണേ ഓക്കെ ക്രിസ്റ്റീന ഇത് പറയാമോ ഡൗട്ട് എന്തെന്നാ പറയണ്ടേ ഞാൻ ടെക്സ്റ്റ് ചെയ്താലും മതി സംസാരിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഒരു ടെക്സ്റ്റിംഗ് ചെയ്യൂ ഓക്കെ ഇനി ക്ലിയർ ചെയ്തരാം സോ ഇനി ആർക്കെങ്കിലും ഡൗട്ട് ഒന്നുമില്ലല്ലോ ക്ലിയർ ആയില്ല എല്ലാവർക്കും ഞാൻ ഇതുവരെ എടുത്ത പ്രസന്റൻസ് എല്ലാവരും ക്ലിയർ ആയോ ക്ലിയർ ആയവരെന്ന് പറഞ്ഞേ യാ പൂജ അത് കറക്റ്റ് ആണ് എവ്രി ഡേ എന്ന് പറയുമ്പോ എല്ലാ ദിവസവും എന്ന് പറയും ഞാൻ പറയല്ല രാവിലെ യാ പൂജ പൂജ പറഞ്ഞത് എവ്രി ഡേ എന്ന് പറയുമ്പോ എല്ലാ ദിവസവും ഞാൻ എന്താണ് 7 മണിക്ക് എഴുന്നേൽക്കുന്നു എല്ലാ ദിവസവും ഒരു മീനിങ് വരും സെന്റൻസിന് മിസ്റ്റേക്ക് ഒന്നുമില്ല ഓക്കെ ഞാൻ പറഞ്ഞപ്പോ അതിന്റെ
എന്റെ മലയാളത്തില് കറക്റ്റ് അല്ല, ഞാൻ പറഞ്ഞല്ല എന്താണ് എന്നും രാവിലെ എന്നാണ് ഞാൻ പറഞ്ഞത് അല്ലെ. എന്നും രാവിലെ എന്ന് പറയുമ്പോ എവറി മോർണിംഗ്, എല്ലാ ദിവസവും ആണെങ്കിൽ എവറി ഡേ പറയാം. സോ പൂജ എഴുതിയ സെന്റൻസിൽ മിസ്റ്റേക്ക് ഇല്ല, പക്ഷെ ഞാൻ പറഞ്ഞ മലയാളം അത് എവിടെ ട്രാൻസ്ലേറ്റ് ചെയ്തിരുന്നത് മാത്രം. ഓക്കെ, അത്രയേ ഉള്ളൂ, വേറെ മിസ്റ്റേക്ക് ഒന്നും ഇല്ല കേട്ടോ. നന്ദു എവറി മോർണിംഗിന്റെ ഫ്രണ്ടില് ഇൻ ചേർക്കണ്ട, കാരണം എവറി വന്നതുകൊണ്ട് എന്റെ എന്റെ ഫ്രണ്ടിൽ ഇൻ ചേർക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, മോർണിംഗ് മാത്രമുള്ളെങ്കിൽ ഇൻ ചേർക്കാം, ഇൻ ദ മോർണിംഗ് അങ്ങനെ പറയുള്ളൂ, ഇൻ എവറി മോർണിംഗ് പറയില്ല കേട്ടോ. സോ അവിടെ ഇനി ആവശ്യമില്ല. ഓക്കെ, I always wake up at 7 a.m. സെന്റൻസിൽ മിസ്റ്റേക്ക് ഒന്നുമില്ല, മീനിങ് വരുന്നത് ഞാൻ എപ്പോഴും രാവിലെ 7 മണിക്ക് എഴുന്നേൽക്കുന്നു എന്നാണ്. ഓക്കെ, സെന്റൻസിൽ മിസ്റ്റേക്ക് ഒന്നും ഇല്ല കേട്ടോ. അവിടെ വ്യത്യാസം എന്ന് പറയാ എപ്പോഴും വന്നു, ഇപ്പൊ പൂജ ചോദിച്ച പോലെ എല്ലാ ദിവസവും വന്നു, ഇപ്പൊ ഞാൻ പറഞ്ഞത് എന്നും രാവിലെ എന്നാണ്, ആ വേർഡിന്റെ വ്യത്യാസം മാത്രമേ ഉള്ളൂ. സോ സെന്റൻസിൽ മിസ്റ്റേക്ക് ഒന്നുമില്ല. ഓക്കെ ഓക്കെ, സോ ഇതേപോലെ ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കുക, എല്ലാവരും ചോദിക്കുക, ഞാൻ ക്ലിയർ ചെയ്ത് തരാം. ഓക്കെ, സോ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. ആൻസി ആൻ ഡൗട്ട് വരുമ്പോ ചോദിക്കുക. ഓക്കെ, ഞാൻ ഇപ്പോ ഞാൻ പറഞ്ഞല്ലോ ഒരു 48 സ്റ്റുഡൻസ് ഉണ്ട്, അപ്പൊ എല്ലാവരുടെയും ഡൗട്ട് ക്ലിയർ ചെയ്യണം. സോ നിങ്ങൾ ഡൗട്ട് ചോദിച്ചാൽ മാത്രമേ എനിക്ക് അറിയാൻ പറ്റുള്ളൂ, ഞാൻ ക്ലാസ് എടുത്ത് പോകും. ഓക്കെ, അപ്പൊ നിങ്ങൾ എന്തായാലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം, ഞാൻ എന്തായാലും പറഞ്ഞുതരാം. ഇപ്പൊ എനിക്കെന്ത് വിചാരിക്കും, ഞാൻ വേറെ ആരെങ്കിലും കളിയാക്കോ എന്ന് ചിന്തിക്കണ്ട, കാരണം എല്ലാവരും ഇംഗ്ലീഷ് പഠിക്കാൻ വന്നതാ. ഓ, എല്ലാവർക്കും ഡൗട്ട് ഉണ്ടാവും. ഓക്കെ, ഐ വോക്ക് അപ്പ്. ക്രിസ്റ്റീന, ഈ വോക്ക് എന്ന് പറയുന്നത് വേർഡ് പാസ്റ്റ് ആണ്. ഓക്കെ, വീക്ക് ആണ് വരാ, വോക്ക് വരാട്ടോ, വീക്ക്. വോക്ക് എന്ന് പറയുമ്പോ പാസ്റ്റിലേക്ക് പോകും, ടെൻസ് മാറും, അപ്പൊ അവിടെ വേണ്ടത് വേക്ക് ആണ്. ഐ വേക്ക്. V1, V2, V3 ഫോം നിങ്ങൾക്ക് നോട്ട് കിട്ടിയായിരുന്നോ, ക്ലാസ്സിൽ അപ്ലോഡ് ചെയ്തിരുന്നോ? പറയാവോ ആരെങ്കിലും? കിട്ടിയില്ല അല്ലെ. സോ നിങ്ങൾക്ക് നാളെ ഞങ്ങള് അപ്ലോഡ് ചെയ്യാം V1, V2, V3 ഫോം. V1, V2, V3 എന്തായാലും പഠിച്ചു വെക്കണം. ഓക്കെ, ഇപ്പൊ വെയ്ക്ക് പറഞ്ഞു, വെയ്ക്കിന്റെ V1, V2, V3 അറിയാവോ ആർക്കെങ്കിലും? ഒന്ന് പറയാവോ, അറിയാമെങ്കിൽ. അപ്പൊ വോക്ക് എന്ന് പറയുന്നത് പാസ്റ്റ് ആണ് അല്ലെ, നമ്മൾ പറഞ്ഞിട്ടിരിക്കുന്നത് പ്രസന്റ് ആണ്, അതുകൊണ്ട് വെയ്ക്ക് ആണ് ഇവിടെ യൂസ് ചെയ്യേണ്ടത്. പിന്നെ എന്താണ്, പ്ലൂറൽ വന്നത് കൊണ്ടാണ് വെയ്ക്ക് വന്നത്. ഐ യു ബി ദേ എന്ന് പറയുന്നത് പ്ലൂറൽ സബ്ജക്ട് ആണ്, പ്ലൂറൽ സബ്ജക്റ്റിന്റെ കൂടെ നമ്മള് വെയ്ക്ക് ആണ് യൂസ് ചെയ്യേണ്ടത്, വേർഡ് അങ്ങനെ തന്നെ യൂസ് ചെയ്യാം. സോ വെയ്ക്ക് എന്ന് പറയുന്നത് പ്ലൂറൽ വേർബ് ആണ്. ഇനിയിപ്പോ സിംഗുലർ വേർബ് ആണെങ്കിൽ, സിംഗുലർ സബ്ജക്ട് ആണെങ്കിലോ, ഹി ഷീ ഇറ്റ് ഒക്കെ ആണെങ്കില് വെയ്ക്കിന്റെ കൂടെ എസ് ആഡ് ചെയ്യണം, അത് സിംഗുലർ വേർബ് ആകും. അപ്പൊ എന്ത് വരും? ഷീ വെയ്ക്സ് വരും. ഓക്കെ, ഇനിയിപ്പോ ഡൗട്ട് ഒന്നും ഇല്ലല്ലോ, ക്ലിയർ ആയോ? ഇനിയും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഇനിയിപ്പോ അടുത്ത മലയാളം ഞാൻ പറയാം. അവൻ എന്നും നടക്കാൻ പോകുന്നു, എന്നും നടക്കാൻ പോകുന്നു, എന്നെന്ന് പറയുമ്പോ എല്ലാ ദിവസവും എന്നാണ് അല്ലെ. സോ എന്താ മലയാളം ഇതാണ്, അവൻ എന്നും നടക്കാൻ പോകുന്നു. എങ്ങനെയാ പറയാ? എപ്പോഴും മലയാളം സെന്റൻസ് കാണുമ്പോ സബ്ജക്ട് ആരാണോ സബ്ജക്ട് ഫസ്റ്റ് എഴുതാം. സബ്ജക്ട് ആരും എഴുതാം, സബ്ജക്ട് ആദ്യം, ദെൻ വെർബ് എഴുതുക. വെർബ് എന്താണ്? പോകുക എന്നാണ് അല്ലേ. അപ്പൊ അവൻ എന്നും നടക്കാൻ പോകുന്നു, പോകുക എന്നുള്ളതല്ല ഇംഗ്ലീഷ് വേർഡ് എന്താണോ അത് സബ്ജക്ടിന് ശേഷം എഴുതുക.
എപ്പോഴാണ് തോന്നി പ്രസന്റ് സിമ്പിൾ ആയിട്ടാണ് അവൻ പോകുന്നു പ്രസന്റ് സിമ്പിൾ ആയിട്ടാണ് സിമ്പിൾ പ്രസന്റ് പറഞ്ഞോളൂ എന്താണ് ആരും ഒന്നും പറയാത്തേ ഡൗട്ട് ഉണ്ടോ കുറയോ കേന്ദ്രയോ ഓക്കെ എല്ലാവരും നോട്ടിൽ എഴുതുക നോട്ടിൽ എഴുതുന്നുണ്ടോ എല്ലാവരും എഴുതുന്നുണ്ട് വരുമോ മാഡം എന്തോ He goes for a every day. A വരത്തില്ലോ ഫോർ ഫോർ എവരി ഡേ ഞാൻ പറയാം മനസ്സിൽ പറയാം എല്ലാവരും നോട്ട് എഴുതും അവൻ എന്നും നടക്കാൻ പോകുന്നു നിങ്ങളുടെ ഇംഗ്ലീഷ് എന്താണോ അത് എഴുതാം അവൻ എന്നും നടക്കാൻ പോകുന്നു എഴുതി കഴിഞ്ഞെങ്കിൽ എന്നോട് പറയാം അതിനുശേഷം ഞാൻ ആൻസർ പറയാം അപ്പൊ എവിടെയാണ് മിസ്റ്റേക്ക് ഉള്ളതെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും ഓക്കെ He walks for every day. Walks alle nadakkunu. Okay. So, kaiyo, heli kaiyo. Enda parayan vanne, ara parayan vanne. Yeah, ellarum idu kaiyo. എല്ലാവരും എഴുതി കഴിഞ്ഞോ കഴിഞ്ഞോ ഞാൻ പറയട്ടെ ആൻസർ പറയട്ടെ എന്താ വരാം ഹി ഗോസ് ഫോർ എ വാക്ക് എവ്രി ഡേ ഹി ഗോസ് ഫോർ എ വാക്ക് എവ്രി ഡേ ഹി ഗോസ് for a walk every day ആരുടെക്ക തെറ്റിയത് മിസ്റ്റേക്ക് ഉണ്ടോ ഞാൻ ഫോർ എഴുതി എന്തോ ഞാൻ ഫോർ എഴുതിയില്ല he goes walk every day yeah ഫോർ എഴുതിയില്ല ഞാൻ വോക്ക് എന്ന് പറഞ്ഞതല്ലേ വീടിക്ക് ഇനി മിസ്റ്റേക്ക് ഒന്നും അറിയാ എഴുതിയില്ല നന്ദോ എഴുതണ്ടേ എഴുതൂ എഴുതിയല്ലേ മിസ്റ്റേക്ക് ഉണ്ടോ ഇല്ലെന്ന് അറിയുള്ളൂ ഏ എഴുതിയില്ല ഓക്കെ ഏ എഴുതിയില്ല ഓക്കെ ഫോർ എഴുതിയില്ല ഫോർ ഏ എഴുതിയില്ല ഈ എഴുതിയില്ല ആരൊക്കെയാ ഗോസ് എഴുതിയത് ഗോസ് ആരൊക്കെ എഴുതി അക്ഷത കറക്റ്റ് ആണ് ഗോസ് തന്നെയാണ് എഴുതിയത് എല്ലാവരും അപ്പൊ ഗോസ് ആ ഡൗട്ട് പോയി അല്ലെ സിംഗിളും ടൂറിലും നിങ്ങൾക്ക് മനസ്സിലായി ഈ ഗോസ് ഫോർ അതെന്താ ഞാൻ പറഞ്ഞതാ ഇപ്പോ അവൻ പോകുന്നു അല്ലെ സെന്റൻസ് അങ്ങനെയാണ് അവൻ പോകുന്നു എന്തിനു പോകുന്നു നടക്കാൻ പോകുന്നു അപ്പൊ എന്തിനു പോകുന്നു ഫോർ എ വാക്ക് അല്ലെ നമ്മൾ മലയാളത്തിൽ പറയുമ്പോ നടക്കാൻ പക്ഷെ ഇംഗ്ലീഷിൽ വരുമ്പോൾ എ എന്തായാലും വേണ്ടി വരും ഓക്കെ ഫോർ എ വാക്ക് എ എന്തായാലും അവിടെ പറയും നമ്മൾ മലയാളത്തിൽ വരുമ്പോ അവനൊന്ന് നടക്കാൻ പോകുന്നു എന്ന് പറയും അല്ലെ അവൻ ഒന്ന് നടക്കാൻ പോകുന്നു അവൻ എന്നും ഒന്ന് നടക്കാൻ പോകുന്നു ആ ഒന്നെന്ന് പറയുമ്പോഴാണ് അവിടെ നമുക്ക് എ വരാം അല്ലെ അങ്ങനെ പറഞ്ഞിരിക്കുന്നു ഇംഗ്ലീഷ് എ വരും ഫോർ എ വാക്ക് ഓക്കെ അവൻ പോകുന്നു അവൻ നടക്കാൻ പോകുന്നു എന്ന് എപ്പോ എന്നും അല്ലെ എല്ലാ ദിവസവും അപ്പോ ഹി ഗോസ് ഫോർ എ വാക്ക്
എവ്രി ഡേ. അങ്ങനെയാണ് സെന്റൻസ് ഉണ്ടാക്കുക. ഓക്കെ, ക്ലിയർ ആണോ? ഡൗട്ട് ഉണ്ടോ? നടുക്ക് ചോദിക്കേ. Yes, ma'am. ഓക്കെ, ക്ലിയർ ആണ്. യാ, ഞാൻ സാധാരണയായി രാവിലെ കോഫിയാണ് കുടിക്കുന്നത്. മിക്കവാറും രാവിലെ കോഫിയാണ് കുടിക്കുന്നത്. ഞാൻ സാധാരണയായി രാവിലെ കോഫിയാണ് കുടിക്കുന്നത്. ഞാൻ സാധാരണ എന്ന് രാവിലെ കോഫിയാണ് കുടിക്കുന്നത്. കുടിക്കുന്നത് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഒന്നും വരണ്ട, അത് സിമ്പിൾ പ്രസന്റ് ആണ്. ഐ യൂഷ്വലി ഡ്രിങ്ക് കോഫി ഇൻ എവ്രി മോർണിംഗ്. രാവിലെ കോഫിയാണ് കുടിക്കുന്നത് എന്നാണ് ഞാൻ പറയുന്നത് കേട്ടോ. എന്നും രാവിലെ ഞാൻ പറഞ്ഞില്ല, ഞാൻ മിക്കവാറും രാവിലെ കോഫിയാണ് കുടിക്കുന്നത്. ഓക്കെ, ക്ലിയർ ആവുന്നുണ്ടോ? ഡ്രിങ്ക്സ് എന്നല്ലോ, ഡ്രിങ്ക് എന്നല്ലേ, കുടി സാധാരണയായിട്ട്. ഐ ഡ്രിങ്ക് കോഫി ഇൻ ദി മോർണിംഗ്. ഇവിടെ ഒരു മിക്കവാറും ഒരു സാധാരണ എന്ന് പറയുന്ന ഒരു വേർഡ് വരുന്നുണ്ട് അല്ലെ. മിക്കവാറും സാധാരണയായി എന്നൊരു വേർഡ് വരുന്നുണ്ട്, അതിന് ഇംഗ്ലീഷ് എന്തായിരിക്കും? എന്താ ഇംഗ്ലീഷ് വരാം? യൂഷ്വലി ആണ് അല്ലെ. യൂഷ്വലി പൂജ ഓഫ് ഓൺ എന്ന് പറയുന്ന പലപ്പോഴും പലപ്പോഴും നമുക്കിവിടെ സാധാരണയായി മിക്കവാറും എന്നൊക്കെ പറയുമ്പോ യൂഷ്വലി. ഓക്കെ, യൂഷ്വലി ആണ്. സോ ആൻസർ എന്തായിരിക്കും വരാം? അപ്പൊ നീ പറഞ്ഞു നോക്കി, ഐ യൂഷ്വലി ഡ്രിങ്ക് കോഫി ഇൻ ദി മോർണിംഗ്. സാധാരണയായി രാവിലെ ഞാൻ കാപ്പിയാണ് കുടിക്കുന്നത് എന്നാണ് പറയുന്നത്. അപ്പൊ ഐ യൂഷ്വലി എന്നാണ് ഞാൻ സാധാരണയായി എന്ന് രണ്ട് വാക്ക് കിട്ടി. ഞാൻ ഐ യൂഷ്വലി എന്ന് പറയുമ്പോ ഞാൻ സാധാരണയായി എന്ത് കുടിക്കുന്നു? ഡ്രിങ്ക് കോഫി എപ്പോ? ഇൻ ദ മോർണിംഗ് അല്ലെ. ഐ യൂഷ്വലി ഡ്രിങ്ക് കോഫി ഇൻ ദ മോർണിംഗ്. ക്ലിയർ? ഡു ഹാവ് എനി ഡൗട്ട്സ്? യെസ് മാം. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണം കേട്ടോ. എന്തായാലും ചോദിക്കണം, ആ ഡൗട്ട് വെച്ചിരിക്കരുത്. എന്താണ് ചെറിയ ഡൗട്ട് ആണെങ്കിൽ പോലും ചോദിക്കാം. ഓക്കെ, ഇനിയിപ്പോ കണ്ടിന്യൂസ് ഒക്കെ ആകുമ്പോ എങ്ങനെ? അപ്പം ഹാവ്
പെർഫെക്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസും കുറച്ച് ഡൗട്ട്ഫുൾ ആണ്. അത് ഞാൻ പഠിച്ച ക്ലാസ്സിലേക്ക് പറഞ്ഞു. ഓക്കെ, സോ സിമ്പിൾ പ്രസന്റും കണ്ടിന്യൂസും ക്ലിയർ ചെയ്യാം. ഇതിൽ തന്നെ ക്വസ്റ്റ്യൻസ് ഉണ്ട്. നിങ്ങൾ ഇപ്പോ ഞാൻ രാവിലെ ചായയാണ് കുടിക്കുന്നത് എന്ന് പറഞ്ഞേ. ഞാൻ രാവിലെ ചായയാണ് കുടിക്കുന്നത് ഇംഗ്ലീഷ് എന്താണ്? ഞാൻ രാവിലെ ചായയാണ് കുടിക്കുന്നത് ഇംഗ്ലീഷ് പറയൂ. ഐ ഡ്രിങ്ക് ചായ. ഐ ഡ്രിങ്ക് ടീ ഇൻ ദ മോർണിംഗ് അല്ലേ? ഐ ഡ്രിങ്ക് ടീ ഇൻ ദ മോർണിംഗ്. യാ, ഞാൻ ചായയാണ് കുടിക്കുന്നത്. സോ നിങ്ങൾ രാവിലെ ചായയാണ് കുടിക്കുന്നത് ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ ചോദിക്കൂ, നിങ്ങൾ രാവിലെ ചായയാണ് കുടിക്കുന്നത്? യാ, അത് സ്റ്റേറ്റ്മെന്റ് ആണ് അല്ലേ? ഞാൻ രാവിലെ ചായയാണ് കുടിക്കുന്നത്. ഓക്കെ, ഇത് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ക്വസ്റ്റ്യൻ ഫോം നോക്കാം. നിങ്ങൾ രാവിലെ ചായയാണോ കുടിക്കുന്നത്? ക്വസ്റ്റ്യൻ ആണ്. Do you drink tea in the morning, Nisha? Yeah. അപ്പൊ എന്താ വരാ? നിങ്ങൾ രാവിലെ ചായയാണോ കുടിക്കുന്നേ? ക്വസ്റ്റ്യൻ ആണ്. ട്രാൻസ്ലേറ്റ് ചെയ്യൂ. ഞാൻ ക്വസ്റ്റ്യൻ ചോദിച്ചു തരാട്ടോ, അത് ട്രാൻസ്ലേറ്റ് ചെയ്യൂ. Do you drink the tea? Do you drink tea? Do you drink tea in the morning? നിങ്ങൾ രാവിലെ ചായയാണ് കുടിക്കുന്നേ? Do you drink tea in the morning? ഇതാണ് കറക്റ്റ് അല്ലേ? Do you drink tea in the morning? അപ്പൊ ആൻസർ എന്താ വരാ? ഈ ആൻസർ പറയൂ. Do you drink tea in the morning? Answer. Yes, yes. I drink. Yes, I drink. Yes, I drink. Yes, I drink. That's it. Are you ready for the question? Are you ready for the question? Okay. Yes, I drink tea in the morning. Yeah. You put a negative on it? No, I don't drink tea in the morning. In the morning. അല്ല, നോ, ഡോൺ ഡ്രിങ്ക് ടീ ഇൻ ദ മോർണിംഗ്. ഓക്കെ, അങ്ങനെയാ വരാം. സോ ഇപ്പോ ഞാൻ ചോദിച്ചത് നിങ്ങൾ ചായയാണ് കുടിക്കുന്നത് എന്നാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, അവൻ രാവിലെ ചായയാണ് കുടിക്കുന്നേ? അവൻ രാവിലെ ചായയാണ് കുടിക്കുന്നേ? ഹി ഡ്രിങ്ക്സ്. ഡസ് ഹി ഡ്രിങ്ക് ദ ടീ? എന്താ വരാ? പറയൂ, പറഞ്ഞോളൂ, എല്ലാവരും പറയൂ. Is he drink? Is he drink in the morning? എന്താണ് എന്റെ മലയാളം? എന്താ അവൻ രാവിലെ ചായയാണ് കുടിക്കുന്നേ എന്നാണ് ഞാൻ ചോദിച്ചത്. Is he drink എന്ന് പറയുമ്പോ എന്താ? അവൻ കുടിക്കോ അല്ലേ? ഇതൊന്നുമില്ലേ വരാ? കറക്റ്റ് അല്ല അത്. Does he drink? Is he drink? Is he drink in the morning? Does he drink tea in the morning? Tea every morning? Akshay, tea is spelling mistake in day. So answer na vara. He aana vandini kyanada. So he da good in the vara. Do you want to understand na vara? Yes, sir. Yes, sir. Does he? Okay. Statement na paraya namukka. അവൻ രാവിലെ ചായയാണ് കുടിക്കുന്നത്. എന്തുവരും? അവൻ രാവിലെ ചായയാണ് കുടിക്കുന്നത്. ട്രാൻസ്ലേറ്റ് ചെയ്യൂ. ഹി ഡ്രിങ്ക്സ്. ഹി ഡ്രിങ്ക്സ്. ഹി ഡ്രിങ്ക്സ്. ഹി ഡ്രിങ്ക്സ് ഇൻ ദ മോർണിംഗ്. ആ, പറയൂ. He drinks tea
Jeline, Stephen is there. Mute ചെയ്തോളൂ, എല്ലാവരും മ്യൂട്ട് ചെയ്യൂ. ഹി ഡ്രിങ്ക് ആണോ ഡ്രിങ്ക്സ് ആണോ? ഡ്രിങ്ക്സ്. ഡ്രിങ്ക്സ് ആണ്. ഡ്രിങ്ക്സ്, യാ. ഡ്രിങ്ക്സ് അല്ലേ വരാ? ഓക്കെ, അപ്പോ അത് സ്റ്റേറ്റ്മെന്റ് ആണ്. എന്താണ് ഹി ഡ്രിങ്ക്സ് ടീ ഇൻ ദ മോർണിംഗ് എന്ന് പറയുമ്പോ ഞാൻ അവൻ രാവിലെ ചായയാണ് കുടിക്കുന്നത് എന്നാണ്. അതിന് ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോ എന്താണ്, അവൻ രാവിലെ ചായ ആണോ കുടിക്കുന്നത് എന്നാണ്. അപ്പൊ എന്താ വരാ? ഇവിടെ ഡ്രിങ്ക്സ് ഉണ്ട്, ഐ എസ് ഉണ്ട്. ഐ എസ് എന്തുകൊണ്ടാണ് വന്നേ? സിംഗുലർ ആയതുകൊണ്ട് അല്ലേ? ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോ ഹി ആണ് സബ്ജക്ട്, സോ ഹിയുടെ കൂടെ ഏതാ വരാ? ഡു ആണ് ഡസ് ആണ് വരാ? അല്ലേ, ഡസ് ആണ്. അപ്പൊ ക്വസ്റ്റ്യൻ എന്തായിരിക്കും വരാ? Does he drink tea in the morning? Does he drink tea in the morning? എന്നാ വരാ അല്ലേ? ശ്രദ്ധിക്കണം. ഓക്കെ, ഷീ ഹി ഇറ്റ് ഒക്കെ ആണെങ്കിൽ ഡസ് ആണ്, ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോ വരാം. ഫസ്റ്റ് ഡസ് ഹി ഡ്രിങ്ക് ടീ ഇൻ ദ മോർണിംഗ്? ഓക്കെ, ഡ്രിങ്ക്സ് വരില്ല കേട്ടോ. ഡസ് ഹി ഡ്രിങ്ക് ടീ ഇൻ ദ മോർണിംഗ് ഇത് വരില്ല. നിഷ, നിഷ കമന്റ് ചെയ്താണ് ഡസ് ഹി ഡ്രിങ്ക്സ്. ആ ഡ്രിങ്ക്സിന്റെ ആവശ്യമില്ല, ആ യെസ് ആണ് ഈ ഡസ്റ്റിലേക്ക് പോകുന്നത്. ഓക്കെ, അതുകൊണ്ട് ഡ്രിങ്ക്സിന് ഡ്രിങ്ക് മാത്രമേ ഉള്ളൂ, എസ് ഉണ്ടാകില്ല. എസ് ഡസ്റ്റിലേക്ക് പോയി. ഓക്കെ, അപ്പോ ഡസ് ഹി ഡ്രിങ്ക് ടീ ഇൻ ദ മോർണിംഗ്, അത് മാത്രമേ വരുള്ളൂ. യാ, ഡസ് ഹി ഡ്രിങ്ക് ടീ ഇൻ ദ മോർണിംഗ്? അവൻ രാവിലെ ചായ ആണോ കുടിക്കുന്നേ? ഡസ് ഹി ഡ്രിങ്ക് ടീ ഇൻ ദ മോർണിംഗ്? ഓക്കെ, സോ ഒരു കാര്യം ചെയ്താ, ഇതെല്ലാം പഠിച്ചു. ഒന്ന് സംസാരിച്ചു എല്ലാവരും, എന്നോടോ ആരോടെങ്കിലും ചോദിക്കൂ, ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട് ആൻസർ പറയും. അല്ലെ വേണ്ട, ക്വസ്റ്റ്യൻ ചോദിച്ചാലും മതി, ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട് തന്നെ തന്നെ ആൻസർ പറയും. ആ ഒരു ഫ്ലുവൻസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് പറയിപ്പിക്കുന്നത്. ഓക്കെ, ക്ലിയർ ആയോ? പറയൂ ആരെങ്കിലും, ആ കറക്റ്റ് ഫ്ലുവൻസിൽ ഒന്ന് പറയൂ, ക്വസ്റ്റ്യൻ ചോദിക്കുന്ന പോലെ. He drinks tea in the morning എന്ന് പറയാ, then does he drink tea in the morning? Okay, ആ ഒരു fluency എന്ന് പറയൂ. So, ആരെങ്കിലും ready ആണോ? പറയാൻ ready ആണോ? Anyone? ഒന്ന് try ചെയ്ത് നോക്കൂ, just ഒന്ന് പറഞ്ഞു നോക്കേ. Ready ആണോ? Do we study every day? ഒരു ഫ്ലോയിൽ കൂടെ വരും. നമ്മുടെ ആ ഒരു ടോൺ ഒക്കെ മാറും, ഇംഗ്ലീഷ് സംസാരിക്കുമ്പോ മലയാളത്തിന്റെ ആ ടോൺ ഒന്ന് മാറ്റാം. ഓക്കെ, ഒന്ന് ജസ്റ്റ് ഒന്ന് ഇമിറ്റേറ്റ് ചെയ്യണ പോലെയോ ഒന്ന് സംസാരിക്കാം. ആ ടോൺ മാറ്റിയിട്ട് ഒന്ന് ചോദിച്ചു നോക്കി, ട്രൈ ചെയ്ത് നോക്കൂ, ട്രൈ ചെയ്യുമ്പോ കറക്റ്റ് ആയിട്ട് വരും. ഓക്കെ, ഒന്ന് പറഞ്ഞു നോക്കൂ. അറിയൂ, Do you study every day? Yeah, flow vanile. Parisha, flow vano. Okay, next to Yara. Let's start. Thank you. Yeah, but they get out. Huh? Nengala, Yara, boli, nikki, arilla. So, nengala, 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 അതേപോലെ ഈ ക്ലാസ്സിലിരിക്കുന്ന ആർക്കും നിങ്ങളെ പരസ്പരം അറിയുകയും കൂടി ഇല്ല. അപ്പൊ ഇനി ആ ഒരു ചമ്മലാണെങ്കിൽ അത് ഇനി വേണ്ട. ഓക്കെ, നേരിട്ടൊന്ന് സംസാരിച്ചു നോക്കൂ. ആരാ പറയാ? പാരിഷ, പാരിഷ എന്നല്ലേ പേര്? യാ, ആ ഒരു ഫ്ലുവൻസി കറക്റ്റ് ആയിട്ട് കിട്ടുന്നുണ്ടോ പറയുമ്പോ? യെസ് മാം. ഇനിയിപ്പോ ഒന്ന് ചോദിച്ചു നോക്കി,
അവൻ അവൻ ഇന്ന് രാവിലെ ചായയാണ് കുടിക്കുന്നത് എന്ന് ചോദിച്ചേ. Does he drink tea in the morning? Shoshatni? Does he drink the morning? Does he drink tea in the morning? Yeah, does he drink tea in the morning? Avan kulichu vittu. Does he drink enna kanne tea in the morning? Avan kulichu vittu parayum. Adhaala half an hour miss cheyirathu. Nu parayu ivan kuda parayu ki. Does he drink the kittathu? Ah, kittathu parayu. Does he drink tea in the morning? Yeah. Once more. Does he drink tea in the morning? Yeah, a flow ile kuda par. Just stop. Does he drink tea in the morning? Yeah. Alade. Does he drink tea in the morning? Okay. So nu parinju nokane. Appo nirtho kittu. Okay. So parishak ku poi irundu. കിട്ടുന്നുണ്ട് മിസ്. കിട്ടുന്നില്ലേ? അവര് കോൺഫിഡന്റ് ഉണ്ടെന്ന് പറയാലോ. പിന്നെ ഞാൻ പറയുന്നത് പോലെ Does he drink tea in the morning? Does he drink tea in the morning? നിങ്ങളുടെ ഫ്ലോയിൽ പറഞ്ഞെങ്കിൽ Does he drink tea in the morning? Yeah. Okay. Does he drink tea in the morning? Ah, okay. Does he drink tea in the morning? Okay, ഇനിയിപ്പോ ആരെങ്കിലും കണ്ടുകഴിഞ്ഞാല് വെളിയൊന്ന് ചോദിക്കാം. ഓക്കേ, ആരുടെ എന്താ നമ്മുടെ എന്ത് പഠിക്കണ എന്ത് പഠിച്ചാലും നമ്മളത് നമ്മുടെ ഡെയിലി ലൈഫിൽ ഒന്ന് അപ്ലൈ ചെയ്യാൻ നോക്കാം. ഇതിപ്പോ നിങ്ങൾ ആരെ കണ്ടായിരുന്നു? ഇപ്പോ അനിയൻ അപ്പോ ആരെങ്കിലൊക്കെ ഉണ്ടായില്ലേ? ആരോടെങ്കിലും ചോദിക്കുക, ചുമ്മാ ചോദിക്കുക. ഓക്കെ, അപ്പോ ആ ഒരു ഫ്ലോയില് ഫ്ലോ കിട്ടും. നിങ്ങൾ അവയോട് മറക്കുകയുമില്ല, പഠിച്ച എന്താണോ അത് മറക്കുകയുമില്ല. ഓക്കെ, സോണിയ പറയാം. അരുല പറയൂ. Does he drink tea in the morning? Yeah, does he drink tea in the morning? Huh, that's all. Which is that? Yes, ma'am. Does he drink tea in the morning? Does he drink tea in the morning? Ah, okay. Next one, go yo. Let me see. Sunu parayu okay. Does he drink in the morning? Does he drink tea in the morning? Does he drink in the morning? Ah, okay. Okay, ഇനി ആരെങ്കിലും പറയുന്നുണ്ടോ? Does he drink tea in the morning? ഇനിയിപ്പോ അവൾ എന്തും കുക്ക് ചെയ്യാറുണ്ടോ? അവൾ എന്തും കുക്ക് ചെയ്യുന്നുണ്ടോ? Does she cook? Does she cook every day? Does she cook every day? Does she cook every day? Does you cook every day? Does she cook? Does she cook every day? Does you? Does you get it out? Do you have it? I'm going to show you. Does she eat in the good year? Okay, you want to go? Do you have it? Do you cook every day? Yeah. Okay, does she cook? Does she cook every day? Okay, clear, Anand? Does she work
എവറി ഡേ നടക്കാൻ പോകുന്നുണ്ടോ? ഓക്കെ, ഇനിയിപ്പോ അവൾ എന്താ കുക്ക് ചെയ്യാറില്ല, ചെയ്യുന്നില്ല. ടു യൂമിന്റെ കൂടെയാ വരാം. ഓക്കെ, യൂമിന്റെ കൂടെയാ ടു വരാം. ഓക്കെ, സോ വീഡിയോ സാർ. ഡെസ്റ്റിലേക്ക് പോയെന്ന് വിചാരിക്കാം, സോ കുക്ക് മാത്രമേ വരൂ കേട്ടോ. ഓക്കെ, do you dance every day? Yeah, do you dance every day? Yeah, correct. അവൾ വരും, അവൾ ചെയ്യല്ല, എസ് അല്ല വരും, അങ്ങനെയല്ല എന്ന് മനസ്സിലായില്ല. ആ, അവൾ ഷീയാണ്, ഷീയുടെ കൂടെ ഡസ് വന്നില്ലേ, ഡസ് വന്നതുകൊണ്ട് എസ് വരില്ല, വെർബൽ എസ് വരില്ല. ഓക്കെ ഓക്കെ, അതൊരു സ്റ്റേറ്റ്മെന്റ് ആണെങ്കിൽ അപ്പോ ഷീ കുക്സ് എവറി ഡേ എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് ആണ്. അവൾ എന്നും കുക്ക് ചെയ്യുന്നുണ്ട് അല്ലെ, കുക്ക് ചെയ്യുന്നു എന്ന് പറയുമ്പോ ഷീ കുക്സ് വരും, അത് സ്റ്റേറ്റ്മെന്റ് ആണ്. അതൊരു ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോ ഡസ് വരും അല്ലെ, ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോ ഡസ് വരും. അപ്പൊ ഡസ് ഷീ കുക്ക്, അപ്പൊ വെർബില് എസ് ഉണ്ടാവില്ല, കുക്ക് മാത്രമേ വരുള്ളൂ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോ. ക്ലിയർ ആണോ? She doesn't cook every day. Yeah, negative എങ്ങനെയാ വരാ? She doesn't. Negative എങ്ങനെയാ വരാ ട്ടോ? She doesn't cook every day. അവൾ ഒന്നും cook ചെയ്യാറില്ല. She doesn't cook every day. Okay. So clear ആയില്ലോ? Do doesn't clear ആയില്ല അവർക്കോ? Next. നിങ്ങളുടെ മക്കൾ എങ്ങനെയാണ് സ്കൂളിൽ പോകുന്നത്? ക്വസ്റ്റ്യൻ ആണേ, നിങ്ങളുടെ മക്കൾ എങ്ങനെയാണ് സ്കൂളിൽ പോകുന്നത്? നിങ്ങളുടെ മക്കൾ എങ്ങനെയാണ് സ്കൂളിൽ പോകുന്നത്? ട്രാൻസ്ലേറ്റ് ചെയ്ത് നോക്കൂ. നിങ്ങളുടെ മക്കൾ എങ്ങനെയാണ് സ്കൂളിൽ പോകുന്നത്? അവിടെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, എന്താണ് എങ്ങനെ, ആ എങ്ങനെയാന്നുള്ളത് ഫസ്റ്റ് ചെയ്ത എങ്ങനെയെന്നുള്ള ഇംഗ്ലീഷ് വേർഡ് ഇതാ ഹൗ, ഹൗ ആണ്. സോ ഹൗ ആദ്യം എഴുതാം. നിങ്ങളുടെ മക്കൾ എങ്ങനെയാണ് സ്കൂളിൽ പോകുന്നത്? അപ്പൊ എങ്ങനെയെന്നുള്ളത് ഹൗ ആണ്, ഹൗ ഫസ്റ്റ് എഴുതി. ദെൻ നിങ്ങളുടെ മക്കൾ എങ്ങനെയാ വരാ? നിങ്ങളുടെ മക്കൾ എന്ന് പറയുമ്പോ യുവർ kids alle ningalude makkal ennu parayum your kids are, your kids and your children ennu parayum your kids. Okay, engotte pogunathu? School il alle poguga ennu. Your children going to school. How, how, how to your children. നിങ്ങളുടെ മക്കൾ എങ്ങനെയാണ് സ്കൂളിൽ പോകുന്നത് എന്ന് ചോദിക്കുമ്പോൾ അത് സിമ്പിൾ പ്രസന്റ് ആണ് എന്ന് മനസ്സിലാക്കാം. സിമ്പിൾ പ്രസന്റിലെ ഒരു ക്വസ്റ്റ്യൻ ആണ്, പാസ്റ്റ് ഒന്നല്ല പ്രസന്റ് ആണ്. അപ്പോ എങ്ങനെ വരും? ഹൗ യു ആർ ഗോ ടു സ്കൂൾ. കറക്റ്റ് അല്ല, ഒരു വേർഡ് മിസ്സിംഗ് ഇല്ല. ഇവിടെ ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചത്, യു യു ആണ് വന്നിരിക്കുന്നത്. യുവിന്റെ കൂടെ എന്ത് വരും ക്വസ്റ്റ്യൻ വരുമ്പോ? എന്ത് വരും? യുവിന്റെ കൂടെ ക്വസ്റ്റ്യൻ ആണ് വന്നിരിക്കുന്നത്. എന്ത് വരും? ഡു വരും. യാ, ഡു വരും അല്ലെ, യു ആണ്. സോ ഡു വരും. അപ്പൊ ഹൗവിന് ശേഷം എന്ത് വരും? ഡു വരുന്നുണ്ട്. ആ,
okay appo ne sentence ne make edu ki how do how your children kids go to school yeah how do your kids go to school ningale kutigal engeniyaanu school la povana le how do your kids go to school ningale kutigal engeniyaanu school la povana clear aayo idu vari eduthu clear aano how do your kids go to school ningale makkal engeniyaanu school la povana avante makkal oraal choyikkana avante makkal engeniyaanu school la povana എങ്ങനെ ചോദിക്കും അവന്റെ മക്കൾ എങ്ങനെയാ സ്കൂളിൽ പോകുന്നത് ഹൗ ഡസ് ഹി കിഡ്സ് ഗോ അവന്റെന്നല്ലേ പറയുന്നത് അവന്റെ പറയുമ്പോ അവന്റെ എന്ന് പറയുമ്പോ എന്താ പറയാ സെന്റൻസ് കംപ്ലീറ്റ് പറയൂ എങ്ങനെയാ വരാം ഹൗ ഡസ് ഹിസ് കിഡ്സ് ഗോ ടു സ്കൂൾ അങ്ങനെയാണോ കറക്റ്റ് ആണോ How does his kids go to school? എന്ന് പറയുന്നത് കറക്റ്റ് ആണോ മിസ്റ്റേക്ക് ആണ് ഹൗ ഡസ് ഹിസ് വരില്ല ഒരിക്കലും ഹിസിന്റെ കൂടെ ഡസ് വരില്ല ഡു തന്നെയാ വരാം ഹൗ ഡു ഹിസ് കിഡ്സ് ഗോ ടു സ്കൂൾ ഹിയുടെ കൂടെ മാത്രമേ ഡസ് വരുള്ളൂ ഓക്കെ ഹി ഷി ഇതിന്റെ കൂടെയാണ് ഡസ് വരാം ഓക്കെ ഇപ്പൊ ഹിസ്സോ ഹെറോ ഒക്കെ ആണെങ്കിൽ ഡു ആ വരാം അവന്റെ കുട്ടികൾ എങ്ങനെയാണ് സ്കൂളിൽ പോകുന്നത് എന്ന് ചോദിക്കുന്നത് ഹൗ ഡു ഹിസ് കിഡ്സ് ഗോ ടു സ്കൂൾ ഗോയിങ് ടു അല്ല ഗോ ടു സ്കൂൾ നോട്ട് എടുത്ത് എഴുതി വെക്കുക അവന്റെ കുട്ടികൾ എങ്ങനെയാണ് സ്കൂളിൽ പോകുന്നത് മലയാളം എഴുതാം ഞാൻ ഇംഗ്ലീഷ് എഴുതാം ഹൗ ഡു ഹിസ് കിഡ്സ് go to school how do his kids go to school എന്നിട്ട് എഴുതി നോട്ട് എഴുതി വെക്കാം he she ഇതിന്റെ കൂടെയാണ് does വരാ his to her ഒക്കെ വരുമ്പോ do തന്നെയാ വരാ ക്രിസ്റ്റീന going വരില്ല ട്ടോ go to ആ വരാ going വരുന്നത് present continuous ലാണ് ഇവിടെ simple present ആണ് so go ആ വരാ go to how do his kids go to school anganeya vara how do his kids go to school okay so clear aano ini doubt undo ക്ലിയർ ആയോ എല്ലാവർക്കും മലയാളത്തില് അവന്റെ അവളുടെ എന്നൊക്കെ വരുമ്പോ അവളുടെ മക്കൾ എങ്ങനെയാകുന്നേ അവന്റെ മക്കൾ എങ്ങനെയാകുന്നേ എന്നൊക്കെ ചോദിക്കില്ലേ ആ ചോദിക്കുമ്പോ അവിടെ ടു ആ വരാം ഓക്കെ ഇനിയിപ്പോ അവൻ അത് ചെയ്യാറുണ്ടോ അവൻ എന്ന് കുക്ക് ചെയ്യാറുണ്ടോ അപ്പൊ അവനെന്നാ വന്നേ അവനെന്ന് വന്നത് കൊണ്ട് നമുക്ക് ഡസ് ഹീ കുക്ക് എന്ന് പറയാം അവൻ എന്ന് കുക്ക് ചെയ്യാറുണ്ടോ അപ്പൊ ഡസ് ഹീ കുക്ക് എന്ന് ചോദിക്കാം ഓക്കെ ഇപ്പോ അവന്റെ മക്കൾ എവിടെയാണ് എങ്ങനെയാ പോകുന്നത് എന്നൊക്കെ ചോദിക്കുമ്പോ ഹൗ ഡു ഹിസ് കിഡ്സ് എന്ന് വരും അപ്പൊ ഹിസ്സോ ഹെറോക്ക് വരുമ്പോ ഡു ആണ് വരാം ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോ ക്ലിയർ ആണോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ഇല്ല പറയൂ എന്തോന്നും മണ്ടാത്തേ ക്ലാസ് ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ട് എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ടോ ക്ലാസ് എടുക്കുന്നത് ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ ഡൗട്ട് ഉണ്ടെങ്കിൽ അടുത്ത ക്ലാസ്സിൽ വരുമ്പോൾ ചോദിക്കാം ഇന്ന് ക്ലാസ് നോക്കിയിട്ട് ഇന്ന് പഠിപ്പിച്ച എല്ലാം നന്നായിട്ട് വായിച്ചു നോക്കാം പഠിച്ചു നോക്കാം എന്നിട്ട് ഡൗട്ട് ഉണ്ടെങ്കിൽ എഴുതി വെച്ചിട്ട് അടുത്ത ക്ലാസ്സിൽ മറക്കാതെ ഒന്ന് ചോദിക്കാം എല്ലാവരും ഓക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ എല്ലാവരും ചോദിക്കണം ചോദിക്കാതിരിക്കരുത്
ഓക്കേ ഓക്കേ മാം ക്ലിയർ അല്ലേ യാ സോ വൈൻഡ് ബി ഇൻ ക്ലാസ് യെസ് മാം യാ സോ താങ്ക്യൂ താങ്ക്യൂ ഓൾ താങ്ക്യൂ മാം താങ്ക്യൂ മാം താങ്ക്യൂ മാം താങ്ക്യൂ മാം.